അസ്സലാമു അലൈക്കും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സർവശക്തനായ നാഥൻ്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഈ കാണുന്നത് ഈയിടെ അപകടത്തിൽ മരണപ്പെട്ട മുഹമ്മദ് അസ്ലമാണ്, അതായത് മർഹൂം മുഹമ്മദ് അസ്ലം. യാത്രകളെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന, വേഗതയെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന നമ്മുടെ മുഹമ്മദ് അസ്ലം നമ്മെ വിട്ടുപോയിട്ട് വളരെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. ഈ മുഹമ്മദ് അസ്ലമിൻ്റെ മാതാപിതാക്കളും സഹോദരിയും കൂടി കണ്ണീരോടുകൂടിയാണ് എന്നെ വിളിച്ചത്. ഈ മുഹമ്മദ് അസ്ലമിന് വേണ്ടി നമുക്ക് ഒരുപാട് കാലം നിലനിൽക്കുന്ന വിലയേറിയ ഒരു സൽക്കർമ്മം ചെയ്യണം എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ അവരോട് പറഞ്ഞത് നമുക്ക് ഒരു കുഴൽക്കിണറുണ്ടാക്കി കൊടുക്കാം. അപ്പോൾ അവർ പറഞ്ഞത് കുഴൽക്കിണറുണ്ടാക്കുകയാണെങ്കിൽ ഒരു മസ്ജിദിൽ, അർഹമായ ഒരു മസ്ജിദിൽ, കിണറില്ലാത്ത ഒരു മസ്ജിദിൽ നമുക്കൊരു കിണറുണ്ടാക്കി കൊടുക്കാം. सबके मरहूम मकबूल मोहम्मद असलम की रूह के लिए ये पानी का ये साल करते हैं. परवरदिगार आलम उनकी मगफरत फरमा, जन्नत में आला से आला मकाम इनात फरमा, उनके तमाम आयज़ अक़रबा को सब्र जमील अता फरमा. അത് ഏറ്റവും നല്ല, ഇപ്പൊ കിട്ടാവുന്ന ഏറ്റവും നല്ല ക്വാളിറ്റിയിലുള്ള ഒരു കിണറായിരിക്കണം, ഒരുപാട് കാലം നിലനിൽക്കണം എന്നൊക്കെ അവരെന്നോട് അറിയിച്ചിരുന്നു. അതനുസരിച്ച് നമ്മൾ UPയിലെ ഒരു ഏറ്റവും പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന പാവപ്പെട്ടവരുടെ ഒരു പള്ളിയിൽ നമ്മൾ പോയി. അവിടെ അംഗശുദ്ധി വരുത്തുന്നതിന് ഹൗലോ പൈപ്പോ വെള്ളമോ ഒന്നുമില്ല. അപ്പോൾ വീടുകളിൽ നിന്നും അംഗശുദ്ധി വരുത്തിയിട്ടാണ് ആളുകൾ ആ പള്ളിയിൽ വന്ന് നമസ്കരിച്ചിരുന്നത്. അപ്പൊ ആ പള്ളിയിൽ നമ്മൾ ഒരു കുഴൽക്കിണറുണ്ടാക്കി കൊടുക്കാനുള്ള അനുവാദം വാങ്ങി. അവർക്ക് ഏറെ സന്തോഷമായി. അവർ അന്നു മുതൽ പ്രാർത്ഥനയിലാണ്. ഈ മുഹമ്മദ് അസ്ലമിന് വേണ്ടി അവരെന്നും പ്രാർത്ഥിക്കുന്നു. അവരാണ് പറഞ്ഞത് മുഹമ്മദ് വെറും മുഹമ്മദ് അസ്ലം എന്ന് എഴുതി വെക്കാതെ മർഹൂം മുഹമ്മദ് അസ്ലം എന്ന് എഴുതി വെക്കുമ്പോൾ അവിടെ വരുന്ന, അംഗശുദ്ധി വരുത്തുന്നതിനായി വരുന്ന, ഈ കിണറിൽ നിന്നും വെള്ളമെടുക്കുന്നതിന് വരുന്ന എല്ലാവരും ഈ ഒരു മകന് വേണ്ടി പ്രാർത്ഥിക്കുമല്ലോ എന്ന് അവർ പറഞ്ഞു. അപ്പൊ അതനുസരിച്ച് നമ്മൾ അവിടെ ബോർഡ് വെച്ചത് മർഹൂം മുഹമ്മദ് അസ്ലം എന്നാണ്. എന്തായാലും ആ അസ്ലമിന് വേണ്ടി നമ്മൾ കുഴൽക്കിണറുണ്ടാക്കുന്നതും അതിൽ നിന്ന് അവർ വെള്ളമെടുക്കുന്നതും അതുപോലെ അവർ അംഗശുദ്ധി വരുത്തുന്നതും അവർ നമസ്കരിക്കുന്നതും അവർ പ്രാർത്ഥിക്കുന്നതും ഒക്കെയാണ് ഇനി വരുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുക. യേ ജോ ഹമാരാ ബോർവെൽ നമ്പർ 53 ഹേ യേ മേരെ ഭായി മർഹൂം മുഹമ്മദ് അസ്ലം സാബ് നേ യേ ബോർവെൽ നമ്പർ 53 കേ ലിയേ യഹാ കി മസ്ജിദ് കേ ലിയേ ദിയാ ഹേ. इंशाल्लाह अल्लाह ताला उनको जन्नत में आला से आला मकाम अता फरमाए और जन्नतुल फिरदौस में आला से मकाम अता फरमाए. മർഹൂം മുഹമ്മദ് അസ്ലമിന് വേണ്ടി നമ്മളിൽ നിന്നും എത്രയോ ദൂരെ ഉത്തർപ്രദേശിലെ ഒരു സാധാരണ ഏറ്റവും പാവപ്പെട്ടവരുടെ പള്ളിയിൽ ഏറ്റവും പാവപ്പെട്ട ആളുകൾ അവര് അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാം. ഈ കുഴൽക്കിണറിൽ നിന്നും വെള്ളമെടുക്കുന്നതിന് വേണ്ടി പാത്രങ്ങളും നമ്മൾ അവർക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. അതും ഈ മുഹമ്മദ് അസ്ലമിന്റെ പൈസ തന്നെയാണ്. വളരെ സന്തോഷത്തോടെ, വളരെ ഭക്തിയോടെ, ഈ മുഹമ്മദ് അസ്ലമിന് വേണ്ടിയുള്ള പ്രാർത്ഥനയോടെ അവരെല്ലാം ഈ കിണറിൽ നിന്നും വെള്ളമെടുക്കുന്നതും അംഗശുദ്ധി വരുത്തുന്നതും ആണ് നമ്മൾ കാണുന്നത്. അന്ന് പള്ളിയിൽ സംബന്ധിച്ച എല്ലാവർക്കും ഒരു ഭക്ഷണവും നൽകണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്നു. അതനുസരിച്ച് അവർക്ക് ചെറിയ രീതിയിലുള്ള ഒരു ഭക്ഷണ വിതരണവും നൽകുന്നു. ഹലോ
ഈ കിണറിന് വേണ്ടി 45,000 രൂപയാണ് ചെലവ് വന്നത്. അതിൽ കുറച്ച് പൈസ ബാക്കി വന്നപ്പോഴാണ് നമ്മൾ ആ പൈസ കൊണ്ട് പാത്രങ്ങളും അതുപോലെ ഈ ഭക്ഷണവും ഒക്കെ വാങ്ങിച്ചു കൊടുത്തത്. ഇൻഷാല്ലാ. സർവശക്തനായ നാഥൻ ഈ സൽക്കർമ്മം സ്വീകരിക്കട്ടെ. ഇതിൻ്റെ എല്ലാ പ്രതിഫലങ്ങളും ആ കുടുംബത്തിനും അതുപോലെ ഏറ്റവും അധികം മർഹൂം മുഹമ്മദ് അസ്ലമിനും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. आप लोग सभी लोग दुआ करना मेरे भाई मोहम्मद असलम के लिए जो एक एक्सीडेंट में इंतकाल हो गया है. അവനു വേണ്ടി പ്രാർത്ഥനയോടെ കഴിയുന്ന ആ മാതാപിതാക്കൾക്ക് സർവശക്തനായ നാഥൻ സമാധാനം നൽകട്ടെ. അവനു വേണ്ടി കണ്ണീരോടെ വിളിച്ചു പറഞ്ഞ അസ്ലമിൻ്റെ ആ സഹോദരിക്ക് സർവശക്തനായ നാഥൻ എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ. തോ ഉൻ ലോഗോനെ ഉൻകെ ഘർ വാലോനെ ഉൻകെ മാ ബാപ്നെ ബഹൻ ഭായിനെ യേ ബോർബൽ നമ്പർ ഹമാരാ 53 കെ ലിയേ ഭേജാ ഹൈ മസ്ജിദ് കെ ലിയേ. ഈ ഒരു വേദന ഈ ഒരു വേർപാട് സഹിക്കാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ അതിനുള്ള സഹനശക്തി അവർക്ക് നാഥൻ നൽകട്ടെ. ഇത്രയും വലിയ ഒരു പരീക്ഷണം ലഭിച്ച അവർക്ക് അതിന് തത്തുല്യമായ അനുഗ്രഹങ്ങളും നാഥൻ നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഹരിശ്രാജ്. വീണ്ടും കാണാം സഹോദരങ്ങളെ ഇതുപോലുള്ള സൽക്കർമ്മങ്ങളുമായി. Oh, no.